ജോസ് കെ മാണി ഈ വിഭാഗത്തെ ഇടതുമുന്നണിയിൽ എടുത്തത് തലവേദനയാകുമെന്ന് അന്നേ പറഞ്ഞതാണ്. അതുതന്നെ സംഭവിക്കുകയാണ്. തിരുവനന്തപുരത്തും കോട്ടയത്തുമൊക്കെ ജോസ് കെ മാണി വിഭാഗം ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സംവിധാനത്തിനുണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചെറുതല്ല. കോട്ടയത്ത് CPI തുറന്ന പോരിലാണ് ജോസ് കെ മാണി പക്ഷം. CPI സീറ്റുകൾ കൂടി എടുത്ത് ജോസ് കെ മാണി പക്ഷത്തിന് കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. CPIയോട് ഒപ്പം നിന്ന് മത്സരിക്കാനുള്ള യോഗ്യതയൊന്നും ജോസ് കെ മാണി പക്ഷത്തിനില്ല എന്ന് കാനം രാജേന്ദ്രൻ തുറന്നടിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ ജോസ് കെ മാണി പക്ഷത്തിന് കൂടുതൽ സീറ്റുകൾ നൽകുന്നതിന് വേണ്ടി CPIയുടെ കൈവശമുള്ള 5 സീറ്റുകളിൽ നിന്ന് 2 എണ്ണം എടുക്കാനും CPIക്ക് തുല്യമായി ജോസ് കെ മാണി പക്ഷത്തെയും പരിഗണിക്കാനും ഒക്കെയുള്ള തീരുമാനത്തിനെതിരായിട്ടാണ് കാനം രാജേന്ദ്രൻ്റെ അതിശക്തമായ നിലപാട് വരുന്നത്. ബാക്കി പഞ്ചായത്തുകളിലൊക്കെ ചില സീറ്റുകൾ നൽകാം, ജില്ലാ പഞ്ചായത്ത് സീറ്റ് കൂടുതൽ ജോസ് കെ മാണി പക്ഷത്തിന് നൽകണം എന്നുള്ളതാണ് CPM CPIയോട് പറയുന്നത്. ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടുക എന്നുള്ളത് CPMൻ്റെ ആവശ്യമായിരുന്നു. മധ്യ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാൻ ആ ജോസ് കെ മാണി പക്ഷത്തിൻ്റെ വരവോടുകൂടി സാധിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി പക്ഷത്തെ പിണക്കി നിർത്താൻ കഴിയില്ല. അവരിൽ നിന്ന് നേതാക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ നേതാക്കളെയൊക്കെ പിടിച്ചു നിർത്താൻ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നൽകണം, അതിന് CPIയും വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള നിലപാടിനെതിരായിട്ടാണ് കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങളുടെ അക്കൗണ്ടിൽ ജോസ് കെ മാണി പക്ഷത്തിൻ്റെ വളർച്ച ഉറപ്പാക്കേണ്ട എന്നുള്ള അതിശക്തമായ നിലപാട് കാനം രാജേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നു. കോട്ടയത്ത് അങ്ങനെയാണ് സ്ഥിതിവിശേഷമെങ്കിൽ തിരുവനന്തപുരത്ത് CPMന് വലിയ സ്വാധീനമുള്ള, കഴിഞ്ഞ തവണ BJP ഭരണം പിടിച്ചെങ്കിലും CPMന് നല്ല സ്വാധീനമുള്ള തലസ്ഥാനത്തെ കാലടി വാർഡിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി ജോസ് കെ മാണി പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കായി അവസരമൊരുക്കേണ്ടുന്ന ഗതികേടിലേക്ക് CPMന് എത്തേണ്ടി വന്നു. CPMൻ്റെ യുവ നേതാവായ ശ്യാംമോഹനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ശ്യാംമോഹൻ പ്രചരണ രംഗത്ത് വളരെയധികം മുന്നേറി, അവിടെ ചുവരെഴുത്തും പോസ്റ്ററും ഒക്കെയായി വളരെയധികം മുന്നേറി. DYFIയുടെ നേതാവായ ചെറുപ്പക്കാരനാണ്, അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്നയാൾ. BJP അവിടെ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടായി. BJPയുടെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ വഴി വൈകിയ വേളയിൽ അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്ന ആ ചെറുപ്പക്കാരനെ മാറ്റിയാണ് ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്, ജോസ് കെ മാണി വിഭാഗത്തിന് ആ സീറ്റ് നൽകിയത്. ജോസ് കെ മാണി വിഭാഗമാണെങ്കിൽ അതൊരു പേയ്മെൻറ്റ് സീറ്റാക്കി മാറ്റിയിരിക്കുന്നു. വാർഡിന് പുറത്തു നിന്നുള്ള ഒരു കച്ചവടക്കാരനെ അവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM അവരുടെ പ്രവർത്തകരുടെ ജനറൽ ബോഡിയൊക്കെ വിളിച്ചു ചേർത്തു, ആ വാർഡിലുള്ള പാർട്ടി പ്രവർത്തകരുടെ. പക്ഷേ അതിൽ പങ്കെടുക്കേണ്ടുന്ന പകുതിയോളം ആളുകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. ചുവരെഴുത്തുകൾ, ശ്യാംമോഹൻ്റെ ചുവരെഴുത്തിലൊക്കെ കരിയോയിൽ അടിച്ച് പ്രതിഷേധിക്കുകയാണ് അവിടുത്തെ ചെറുപ്പക്കാർ ചെയ്യുന്നത്, പാർട്ടി പ്രവർത്തകർ തന്നെ. തങ്ങളാരും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങില്ല എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തിക്കഴിഞ്ഞു. സ്വന്തം നിലയിൽ കാശുകൊടുത്ത് ആളെ ഇറക്കി പ്രചരണം നടത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് ജോസ് കെ മാണി പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം. യഥാർത്ഥത്തിൽ BJP അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ ആശയക്കുഴപ്പത്തിൽ ദുർബലമാകുമ്പോൾ CPMന് അവിടെ വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നതായിരുന്നു. ആ സാഹചര്യം കൂടി ഇല്ലാതാക്കുകയാണ്. അത് അവിടെ മാത്രമല്ല ബാധിക്കുക, അതിനോട് ചേർന്ന് കിടക്കുന്ന വാർഡുകളിലും CPMൻ്റെ മൊത്തത്തിലുള്ള ഊർജ്ജസ്വലതയെ ഇത്തരമൊരു തീരുമാനം പിന്നോട്ടടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPക്ക് സ്വാധീനമുള്ള മേഖലകൾ, BJPയുമായി കടുത്ത മത്സരം നടക്കേണ്ടുന്ന ഇടങ്ങൾ, ആ ഇടങ്ങളിൽ CPM ഇങ്ങനെ ദുർബലമാകുന്നു എന്നുള്ളതാണ്. ആ മേഖലയിലൊന്നും കോൺഗ്രസ് പഴയ പുലികളായിരുന്നെങ്കിലും BJP ശക്തി പ്രാപിച്ചതോടുകൂടി അവിടെയൊക്കെ കോൺഗ്രസ് ഇല്ലാതായി. അതിൻ്റെ കാരണം BJP ശക്തി പ്രാപിക്കുന്നിടത്ത് കോൺഗ്രസ് ദുർബലമാകുന്നു എന്നുള്ള ആ പതിവ് കാരണം തന്നെയാണ്. കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ചിത്രം അവിടെയും ദൃശ്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ എന്തെങ്കിലും വലിയ നേട്ടമുണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. അത് BJPക്ക് നേട്ടമായി മാറും. ഈ ജോസ് കെ മാണി പക്ഷം അങ്ങനെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഒരു ബലാബല പോരാട്ടം നടക്കുന്ന ഇടമെന്ന് വിശേഷിപ്പിക്കുന്ന ഇടത്ത് ഇത്തരത്തിൽ മുന്നണിയെ ദുർബലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് CPM നേതൃത്വം. അതുപോലെ തന്നെയാണ് കോട്ടയത്തെ കാര്യവും. ഈ ജോസ് കെ മാണി പക്ഷം വരുന്നത് തലവേദനയാകുമെന്ന് ആദ്യം മുതൽ തന്നെ പറയുന്ന CPI ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം ഇപ്പോഴും സ്വീകരിക്കുന്നു. തങ്ങളെ വെട്ടി ജോസ് കെ മാണിയെ വളർത്താൻ നോക്കണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് കാനം രാജേന്ദ്രൻ നേരിട്ട് പങ്കെടുത്ത അവിടുത്തെ മുന്നണി യോഗത്തിലും അദ്ദേഹം അറിയിച്ചത്.